മുൻകോപം എന്നത് മേനി പറഞ്ഞു നടക്കേണ്ട ഒന്നല്ല. ദേഷ്യം എന്നത് മനുഷ്യനുള്ള അടിസ്ഥാനപരമായ ഒരു വികാരമാണ്. എങ്ങനെ ദേഷ്യത്തെ വരുതിയിലാക്കാം? നിസാരമെന്ന് തോന്നാവുന്ന ദേഷ്യം എന്ന വികാരം ഒരാളുടെ ജീവന് ഭീഷണിയാകാം. എന്താണ് ദേഷ്യത്തിന്റെ ഉറവിടം? നമസ്കാരം, ഞാൻ ഡോക്ടർ എൽ സി ഉമ്മൻ. എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റാണ് ഞാൻ. വിനോദ് വീട്ടിൽ എത്തിയത് തന്നെ പതിവിലും അല്പം താമസിച്ചാണ്. ഓഫീസിൽ അയാൾക്ക് പിടിപ്പത് പണിയുണ്ടായിരുന്നു എന്ന് മാത്രമല്ല, മേലധികാരികളുടെ ശകാരം കൂടിയായപ്പോൾ അയാൾക്കാകെ അസ്വസ്ഥനായി. വീട്ടിലെത്തിയപ്പോൾ ആകട്ടെ, തൻ്റെ 6 വയസ്സുകാരൻ മകൻ കാണിച്ച വികൃതി കാരണം പിറ്റേന്ന് മാതാപിതാക്കളെ കൂട്ടിക്കൊണ്ടു വേണം സ്കൂളിലെത്താനെന്ന ഇൻഡാസ് കൂടി കയ്യിൽ കിട്ടി. അയാൾക്ക് കോപം അടക്കാൻ സാധിച്ചില്ല. കയ്യിൽ കിട്ടിയ വടിയെടുത്ത് കുട്ടിയെ തലങ്ങും വിലങ്ങും പ്രഹരിച്ചു. തൊലി പൊട്ടി ചോരയൊലിച്ച് കുട്ടിക്ക് രാത്രിയിൽ ശ്വാസതടസ്സം നേരിട്ട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഒരു തമാശയ്ക്ക് തൻ്റെ കൂട്ടുകാരൻ ഇരിക്കുന്നിടത്ത് ചുവിങ്കം പതിച്ചു എന്നതാണ് അവൻ ചെയ്ത കുറ്റം. ഇതിലും എത്രയോ വലിയ കുസൃതികൾ താൻ പഠനകാലത്ത് ചെയ്തിരിക്കുന്നുവെന്ന് ഓർത്തപ്പോൾ വിനോദിന് സഹിക്കാനായില്ല. അയാൾ വിഷമിച്ച് തൻ്റെ മകൻ്റെ മുറിപ്പാടുകളിലേക്ക് നോക്കി. സമചിത്തതയോടുകൂടി നേരിടേണ്ടിയിരുന്ന ഒരു പ്രശ്നം എത്ര വേഗമാണ് വലിയൊരു മുറിപ്പാടായി തൻ്റെ വീട്ടിലേക്ക് കടന്നു വന്നത് എന്ന് അയാൾ ഓർത്തു. യഥാർത്ഥത്തിൽ കുട്ടിയോടുള്ള ദേഷ്യമല്ല തൻ്റെ ജോലിസ്ഥലത്തെ മാനസിക സംഘർഷമാണ് താൻ കുട്ടിയുടെ നേരെ തീർത്തത് എന്നോർത്ത് അയാൾ ആകുലപ്പെട്ടു. ഭാര്യ പോലും കുറ്റപ്പെടുത്തിയപ്പോൾ അയാൾക്ക് മറ്റൊന്നും ആലോചിക്കാനായില്ല. തൻ്റെ ജീവൻ എടുക്കാനാണ് അയാൾ തീരുമാനിച്ചത്. കഷ്ടിച്ചു രക്ഷപ്പെട്ട അയാളെ ആശുപത്രി കിടക്കയിൽ വെച്ചാണ് ഞാൻ കാണുന്നത്. നിസാരമെന്ന് തോന്നാവുന്ന ദേഷ്യം എന്ന വികാരം എങ്ങനെ ഒരാളുടെ ജീവന് ഭീഷണിയും മറ്റുള്ളവർക്ക് ഹൃദയത്തിൻ്റെ ആഴത്തിലേറ്റ മുറിവും കുഞ്ഞിന് ശാരീരിക രോഗവുമായി പരിണമിച്ചെന്ന് വരച്ചു കാട്ടാനാണ് ഞാൻ ഈ സംഭവം ഇവിടെ വിവരിച്ചത്. ദേഷ്യം എന്നത് മനുഷ്യനുള്ള അടിസ്ഥാനപരമായ ഒരു വികാരമാണ്. അത് അവനെ സ്വയം സംരക്ഷിക്കാനായി തലച്ചോറിൽ രൂപപ്പെടുത്തിയ ഒന്നാണ്. പ്രതികൂല സാഹചര്യങ്ങളെ മറികടക്കാനുള്ള മനുഷ്യ മനസ്സിൻ്റെ പ്രതിഫലനമാണ് അത്. എന്നാൽ അതിനെ നിയന്ത്രിക്കാനുള്ള ഒരു വിഭാഗം കൂടെ മൃഗങ്ങളെ അപേക്ഷിച്ച് മനുഷ്യൻ്റെ തലച്ചോറിലുണ്ട്. അതവനെ നിയന്ത്രിക്കാനും അതിരു വിട്ട് പെരുമാറാതെ ഇരിക്കാനും വിവേകപൂർവം പ്രവർത്തിക്കാനും സഹായിക്കുന്നു. വികാരങ്ങളുടെ വേലിയേറ്റത്തിൽ നിയന്ത്രണങ്ങൾ പൊട്ടിച്ചിതറുമ്പോൾ ആണ് മേൽപ്പറഞ്ഞ രീതിയിൽ അപകടകാരിയാകുന്നത്. കറ നല്ലതാണെന്ന പരസ്യവാചകം കേൾക്കാത്തവരായി ആരുമില്ല. നന്മ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കറ നല്ലതാണ്. അതുപോലെ തന്നെയാണ് ദേഷ്യവും. തങ്ങളിൽ ഉണ്ടാകുന്ന ദേഷ്യമെന്ന വികാരത്തെ വിവേകപൂർവം വഴിതിരിച്ചുവിട്ടാൽ അത് ജീവിത നേട്ടത്തിന് ഉപകരിക്കുന്നതിൽ തർക്കമില്ല. തങ്ങളുടെ നിലപാടുകളെ കർശനമായി പ്രതിരോധിക്കുവാൻ ദേഷ്യമെന്ന വികാരത്തെ ഉപയോഗിക്കാം. ജീവൻ ഒരു സർക്കാർ ജീവനക്കാരനാണ്. അഴിമതിയുടെ കറ പുരളാതെ ജീവിക്കാൻ ജീവനെ സഹായിച്ചത് തൻ്റെ കാർക്കശ്യ നിലപാടുകളാണെന്ന് സ്വയം പറയും. ഓഫീസിൽ അയാളുടെ കാർക്കശ്യ സ്വഭാവം നിമിത്തം വഴിവിട്ടുള്ള ഒരു കാര്യത്തിനും അയാളെ സമീപിക്കുവാൻ ആർക്കും ധൈര്യമുണ്ടായിരുന്നില്ല എന്നതാണ് സത്യം. അതേ കാർക്കശ്യ സ്വഭാവവും ദേഷ്യവും അയാൾ തൻ്റെ കുടുംബജീവിതത്തിൽ പ്രായോഗികമാക്കിയില്ല എന്നതാണ് അയാളുടെ ജീവിതത്തെ വിജയിപ്പിച്ചത്. ഇവിടെയാണ് യുക്തിബോധം അഥവാ ജഡ്ജ്മെൻറ്റിൻ്റെ പ്രസക്തി. അർജുൻ നന്നായി പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നു. എൻട്രൻസ് പരീക്ഷയിൽ വിജയിക്കുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നവൻ. എന്നാൽ നിർഭാഗ്യവശാൽ അവന് എൻട്രൻസിന് ക്ലിയർ ചെയ്യുവാൻ സാധിച്ചില്ല. അതവനിൽ അമർഷവും സങ്കടവും ഉളവാക്കി. ഇനി എൻട്രൻസിന് പഠിക്കുന്നില്ലെന്ന് തീരുമാനിച്ച അവൻ സ്വയം കലഹിച്ചു. എന്നാൽ ആദ്യ ദിവസങ്ങൾ പിന്നിട്ടപ്പോൾ അവൻ സ്വയം ചിന്തിക്കാൻ തുടങ്ങി. അങ്ങനെ അവൻ ദേഷ്യത്തെ പഠനത്തിനുള്ള വാശിയായിട്ട് മാറ്റിയെടുത്തു. അടുത്ത വർഷത്തെ പരീക്ഷയ്ക്ക് ഉന്നത വിജയം കരസ്ഥമാക്കി. അപ്പോൾ ദേഷ്യം ചില്ലറക്കാരനല്ല, അവനെക്കൊണ്ട് പ്രയോജനമുണ്ടെന്ന് തെളിയിച്ചവരാണ് ഈ രണ്ടുപേരും. നമ്മുടെ ആശങ്കകളെയും ആകുലതകളെയും പങ്കുവയ്ക്കുവാനുള്ള ഒരു മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷനായിട്ട് ദേഷ്യത്തെ ഉപയോഗിക്കാം. ചെറിയ തോതിൽ ദേഷ്യമുള്ള ആളുകളെ മറ്റുള്ളവർ മുതലെടുക്കാനുള്ള സാധ്യത കുറയുന്നു. ദേഷ്യത്തിൻ്റെ പുറത്ത് എടുക്കുന്ന തീരുമാനങ്ങൾ സ്വയം പ്രചോദിപ്പിക്കുന്നതിനും ലക്ഷ്യത്തിൽ എത്തിക്കുന്നതിനും സഹായിക്കുന്നു. നമ്മുടെ ജീവൻ സംരക്ഷിക്കുന്നതിന് പോലും അത് സഹായകരമാകാം. പ്രത്യക്ഷത്തിൽ ഒരു പ്രതികൂല വികാരമെന്ന് തോന്നിയിരുന്ന ദേഷ്യത്തെ എങ്ങനെ അനുകൂലമാക്കി ജീവിക്കാമെന്ന ഉദാഹരണം നാം കണ്ടു കഴിഞ്ഞു. എന്നാൽ പ്രത്യക്ഷത്തിൽ തന്നെ അധമ വികാരമായ ദേഷ്യം മനുഷ്യന് എത്രമാത്രം ദോഷം ചെയ്യുന്നു എന്നതിന് പ്രത്യേകിച്ച് ഉദാഹരണമൊന്നും വേണ്ടല്ലോ. അമിതമായാൽ ഏത് നല്ല കാര്യവും വിപരീത ഫലമേ ഉണ്ടാക്കൂ. അതുപോലെ തന്നെയാണ് ദേഷ്യവും.
നമ്മുടെ ദേഷ്യം അമിതമാണോ എന്നറിയാനുള്ള അളവുകോൽ എന്താണ്? അതേക്കുറിച്ചാവാം അടുത്ത ചിന്ത. വ്യക്തിബന്ധങ്ങളിൽ വിള്ളൽ ഉണ്ടാക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ദേഷ്യം അമിതമാണ്. നിങ്ങളുടെ പ്രവർത്തനക്ഷമതയെ ബാധിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ദേഷ്യം അമിതമാണ്. സ്വയം കുറ്റബോധം ഉണ്ടാക്കുന്നുവെങ്കിൽ അതും അധികമായ ദേഷ്യത്തിൻ്റെ ലക്ഷണമാണ്. നിയമലംഘനങ്ങളിലേക്ക് നിങ്ങളെ എത്തിക്കുന്ന ഒന്നാണ് ദേഷ്യമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിയന്ത്രിക്കേണ്ടതാണ്. ദേഷ്യം മൂലം മാനസികാരോഗ്യ പ്രശ്നങ്ങളോ മാനസികാരോഗ്യ പ്രശ്നം മൂലം ദേഷ്യം ഉണ്ടാകുകയോ ആണെങ്കിൽ തീർച്ചയായിട്ടും ആ ദേഷ്യത്തെ നിയന്ത്രിക്കേണ്ടതാണ്. ദേഷ്യം സ്വയം ഹിംസയ്ക്കും മറ്റുള്ളവരെ ഹിംസിക്കുന്നതിനും പ്രേരകമാണെങ്കിൽ ആ ദേഷ്യവും നല്ലതിനല്ല. മനുഷ്യൻ്റെ മസ്തിഷ്കത്തിൽ അമിഗ്ഡല എന്നൊരിടമാണ് വികാരങ്ങളുടെ പ്രഭവ കേന്ദ്രം. ഇത്തരം വികാരങ്ങൾ ക്രമപ്പെടുത്തി നിയന്ത്രിതമായി പ്രവർത്തിക്കാൻ സഹായിക്കുന്ന ഇടത്തിന് പ്രീ ഫ്രോണ്ടൽ ക്രോട്ടക്സ് എന്ന് പറയുന്നു. ശരീരത്തിനോ മനസ്സിനോ മുറിവുണ്ടായാൽ ചില രാസവസ്തുക്കൾ അമിതമായി മസ്തിഷ്കത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. മസ്തിഷ്കത്തിൻ്റെ മുൻഭാഗത്തുള്ള ഫ്രോണ്ടൽ കോർട്ടെക്സ് ആണ് ഇത്തരം അപകട സൂചന അമിഗ്ഡലയ്ക്ക് നൽകുന്നത്. അമിഗ്ഡലയെ നിയന്ത്രിക്കാൻ തക്കവണ്ണം മനുഷ്യ മസ്തിഷ്കത്തിൽ പരിണാമത്തിലൂടെ വികാസം പ്രാപിച്ച ഇടമാണ് പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ്. ഇവിടെയാണ് ജഡ്ജ്മെൻ്റ് അഥവാ യുക്തിയുടെ ഇരിപ്പിടം. ഇതിൻ്റെ പ്രവർത്തനം മൂലമാണ് നമ്മുടെ പ്രവൃത്തികളെ പക്വമായും കുലീനമായും പ്രകടിപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നത്. നമ്മുടെ സംസ്കാരങ്ങളും വിശ്വാസ പ്രമാണങ്ങളും ജീവിത ദർശനങ്ങളും എല്ലാം വിശകലനം ചെയ്ത് പ്രതികരിക്കുവാൻ പര്യാപ്തമാക്കുന്നത് ഇവിടെയാണ്. അങ്ങനെ നമ്മുടെ പ്രശ്നങ്ങൾ, ആശങ്കകൾ എന്നിവ മറ്റുള്ളവരെ പരിക്കേൽപ്പിക്കാതെ, അധിക്ഷേപിക്കാതെ ശക്തമായ രൂപത്തിൽ തന്നെ പ്രകടിപ്പിക്കുന്നതിനെയാണ് ക്രിയാത്മകമായ പ്രതികരണം അഥവാ കൺസ്ട്രക്റ്റീവ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. മസ്തിഷ്കത്തിൽ കൂടുതലായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന രാസപദാർത്ഥങ്ങൾ നമ്മുടെ ശരീരത്തിനെ യുദ്ധസന്നദ്ധനാക്കുന്നതിനാൽ രക്തസമ്മർദ്ദം വർദ്ധിക്കുകയും പേശികളിലേക്ക് അധിക രക്തപ്രവാഹം ഉണ്ടാക്കുകയും ഹൃദയമിടിപ്പ് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. അത് ശരീരത്തിൽ നിന്ന് പുറന്തള്ളപ്പെടുന്നതുവരെ നമ്മുടെ ശരീരം ഒരു എമർജൻസി മോഡിൽ ആണെന്ന് സാരം. അതുകൊണ്ട് തന്നെ ആദ്യത്തെ ദേഷ്യത്തിൽ നിയന്ത്രിക്കാനായാലും ഒരു ചെറിയ പ്രകോപനം ഉണ്ടായാൽ പിന്നെയും ദേഷ്യം നിയന്ത്രണാതീതമായി തീരുന്നതാണ്. ഇപ്രകാരം ഉൽപ്പാദിപ്പിക്കപ്പെട്ട രാസപദാർത്ഥങ്ങൾ ശാരീരികവും മാനസികവുമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നതിന് മുൻപേ അതിനെ ഉലച്ചു കളയേണ്ടത് അത്യാവശ്യമാണ്. അതായത് ദേഷ്യത്തെ കടിച്ചമർത്തുകയല്ല, പിന്നെയോ പുറന്തള്ളുകയാണ് വേണ്ടത്. പക്ഷേ അത് മറ്റുള്ളവരുടെ മേൽ കുതിര കയറിയല്ലെന്ന് മാത്രം. അതിനുള്ള ഏതാനും ചില നിർദ്ദേശങ്ങൾ നമുക്ക് നോക്കാം. ഒന്ന്, ദേഷ്യമുണ്ടായ സാഹചര്യത്തിൽ നിന്ന് ഉടൻ പിന്മാറുക. അത് തുടർ സ്ഫുരണങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കും. രണ്ട്, മനസ്സിനെ ശാന്തമാക്കുന്ന പ്രക്രിയയിൽ ഏർപ്പെടുക. ഒരു പാട്ട് കേൾക്കുകയോ ശ്വസന വ്യായാമം ചെയ്യുകയോ ചെയ്ത് ദേഷ്യത്തെ പടിയിറക്കുക. ഇതിനെ ഡി എസ്കലേഷൻ എന്ന് പറയും. മൂന്ന്, ശാരീരിക വ്യായാമം ചെയ്ത് എമർജൻസി മോഡിൽ ഉള്ളതായ ശരീരത്തിൻ്റെ അവസ്ഥയെ സാധാരണ നിലയിൽ ആക്കുക. നാല്, വഴിതിരിക്കുക. ബാംഗ്ലൂർ ഡേയ്സിൽ കോച്ച് പറയുന്നത് പോലെ നിന്റെ ദേഷ്യത്തെ കാണിക്കേണ്ടത് ട്രാക്കിലാണ്, അല്ലാതെ മറ്റുള്ളവരുടെ നെഞ്ചത്തേക്ക് കയറിയല്ല എന്ന് ഓർത്തിരിക്കുക. അഞ്ച്, ഉള്ളിൽ സംഭരിച്ചിരിക്കുന്ന ഊർജത്തെ ക്രിയാത്മകമായി പ്രയോജനപ്പെടുത്തുക. അത് തങ്ങളുടെ മേഖലകളുടെ ഉന്നതിക്കായി ഉപയോഗിക്കുക. ആറ്, സ്വയം നിയന്ത്രിക്കാനായില്ലെങ്കിൽ വിദഗ്ധ ഉപദേശം തേടുക തന്നെ വേണം. ഏഴ്, ദേഷ്യം നിയന്ത്രിക്കാൻ ഫലപ്രദമായ മറ്റൊരു മാർഗമാണ് ആങ്കർ ഡയറി മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഒരു ഡയറിയിൽ 5 കോളംസ് ഉണ്ടാകണം. കോളം ഒന്നിൽ ഏതൊക്കെ ഘട്ടത്തിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട അവസ്ഥ ഉണ്ടായി എന്ന് എഴുതുക. കോളം രണ്ടിൽ എന്തായിരുന്നു ആ സമയത്തെ യഥാർത്ഥ കാരണമെന്ന് സ്വയം പരിശോധിക്കുക. സങ്കടം, ഭയം, വെപ്രാളം, വിശപ്പ്, ക്ഷീണം, ആശങ്ക മുതലായ ഏതെങ്കിലും കാരണമാവാം. കോളം മൂന്ന്, ദേഷ്യം വന്നപ്പോൾ എങ്ങനെ പ്രതികരിച്ചു, എത്ര നേരം പ്രതികരിച്ചു, ഇത് നിങ്ങളിൽ എന്ത് മാറ്റം ഉണ്ടാക്കിയെന്ന് എഴുതുക. കോളം നാല്, നമ്മുടെ പ്രതികരണം മറ്റുള്ളവരെ എത്രത്തോളം വിലയില്ലാത്തവരാക്കിയെന്ന് പരിശോധിക്കുക. തുടക്കത്തിൽ നമ്മൾ അവരുടെ മേൽ ആധിപത്യം സ്ഥാപിച്ചു എന്ന് തോന്നൽ നമുക്കുണ്ടാകും. നമ്മൾ ആയിരുന്നു ശരിയെന്നും നമ്മൾ അവരെ ജയിച്ചെന്നും അവരെക്കാൾ ശക്തരെന്നും തോന്നിയേക്കാം. അല്പസമയം മാത്രമേ ഈ തോന്നൽ നിലനിൽക്കുകയുള്ളൂ. അത് കഴിയുമ്പോൾ അസ്വസ്ഥത നിങ്ങളുടെ മനസ്സിലേക്ക് ഇരുമ്പിക്കയറും. ഇത് നമ്മുടെയും മറ്റുള്ളവരുടെയും ഒരു ദിവസത്തെ സന്തോഷത്തെ തല്ലിക്കെടുത്തുന്നതാണെന്ന് തിരിച്ചറിയുക. കോളം അഞ്ചിൽ മറ്റുള്ളവർക്ക് കൂടി ഉൾക്കൊള്ളാൻ കഴിയുന്ന വിധത്തിൽ ഏത് രീതിയിൽ നമ്മുടെ പ്രതികരണം ആക്കി തീർക്കാമായിരുന്നു എന്ന് എഴുതുക. എന്നിട്ട് ഇത് പരിശീലിക്കുക. ഇങ്ങനെ സ്വയം വിലയിരുത്തുന്ന ഡയറി മുടക്കമില്ലാതെ എഴുതുക.
ആഴ്ചകൾ തുടരുക. ദേഷ്യം വരുമ്പോൾ ഉള്ള നമ്മുടെ പ്രതികരണ രീതി തെറ്റായിരുന്നു എന്ന് തിരിച്ചറിയുന്നതിനും സ്വയം തിരുത്തുന്നതിനും ഇത് സഹായകരമാകും. ദേഷ്യം വരുമ്പോൾ മറ്റുള്ളവരെ നാണം കെടുത്താത്ത രീതിയിൽ അതിനെ കൈകാര്യം ചെയ്യാനും നമ്മുടെ വ്യക്തിത്വത്തെ പാകപ്പെടുത്തിയെടുക്കാനും സാധിക്കും. ചുരുക്കി പറഞ്ഞാൽ മുൻകോപം എന്നത് മേനി പറഞ്ഞു നടക്കേണ്ട ഒന്നല്ല, അതിനെ മെരുക്കിയെടുത്ത് ക്രിയാത്മകമായി പ്രകടിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്നതിനെയാണ് സംസ്കാരം എന്നതുകൊണ്ട് ആധുനിക കാലഘട്ടം വിവക്ഷിക്കുന്നത്. സ്വയം നിയന്ത്രിച്ചും ദേഷ്യത്തെ ഉലച്ചു കളഞ്ഞും മനുഷ്യൻ ലഘുവായി ജീവിക്കുമ്പോഴാണ് ഒരാൾ യഥാർത്ഥത്തിൽ ജീവിതം ആസ്വദിക്കാൻ തുടങ്ങുന്നത്. പ്രശ്നകലുഷിതമായ ഈ ലോകത്തിൽ വികാരങ്ങളെ നിയന്ത്രിച്ചും മറ്റുള്ളവരുടെ വികാരങ്ങളെ മാനിച്ചും നാം പ്രതികരിക്കാൻ പഠിച്ചാൽ എത്ര സുന്ദരമാകും ഈ ലോകം. നന്ദി, നമസ്കാരം.